Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇന്നു നാം ചിന്തിക്കുന്നത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. നിയമാവർത്തന പുസ്തകം 20:4 നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് നിങ്ങൾക്ക് വിജയം നേടിത്തരുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും. വിശുദ്ധ ലിഖിതങ്ങൾ തരുന്ന അടിസ്ഥാനപരമായ ഒരു വെളിപ്പെടുത്തലാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകരുടെ ജീവിതത്തിൽ നിസ്സഹായത അവരനുഭവിക്കുകയാണ്. എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല, ഞാൻ തകർന്നു പോകും, ഞാൻ നശിച്ചു പോകും, ഇനി എങ്ങനെ മുമ്പോട്ട് പോകും. വലിയൊരു ആകുലത, ഒരു നിരാശ, നിസ്സഹായ അവസ്ഥ പലരുടെയും ജീവിതത്തെ ഗ്രസിക്കുകയാണ്. വിശുദ്ധലേഖ ഒരു കാര്യം ഉറപ്പു തരുകയാണ്. സങ്കീർത്തന 27:10, നിന്റെ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ കൈക്കൊള്ളും. നിനക്ക് നിന്റെ ദൈവമായ കർത്താവുണ്ട്. ആ കർത്താവ് നമ്മുടെ കൂടെ വന്ന് നമുക്കെതിരെ വരുന്ന ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നമുക്ക് വിജയം നേടിത്തരുന്ന കർത്താവത്രേ. ഹല്ലേലൂയ്യ. ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് ലോറൻസ്. ഞാൻ വരുന്നത് അട്ടപ്പള്ളം കഞ്ചിക്കോടിന്റെ അടുത്തുള്ള സ്ഥലമാണ്. ഇവിടെ പാലക്കാട് കഞ്ചിക്കോടിന്റെ അടുത്തുള്ള അട്ടപ്പള്ളം എന്ന സ്ഥലത്ത് നിന്നാണ് ലോറൻസ് എന്ന് പറയുന്ന ഈ സഹോദരൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓക്കെ. എനിക്ക് ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഞാനിവിടെ ടൗൺ മിനിസ്റ്ററിയുടെ ശഹിയോൻ ധ്യാനത്തിന്റെ പരിപാടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാ മാസവും 3rd ഞായറാഴ്ച ടൗൺ ഹാളിൽ നടക്കുന്ന ആ ശഹിയോൻ ടൗൺ മിനിസ്ട്രിയുടെ ആ ഒരു ദിവസത്തെ വൺ ഡേ ശുശ്രൂഷയിൽ, വൺ ഡേ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി വലിയ കടബാധ്യതയോടുകൂടെ ഈ ലോറൻസ് വന്ന് പങ്കുചേർന്നു. ആ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മണ്ണ് കൊണ്ടുവന്നിരുന്നു. കാരണം കുറച്ച് സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് സ്ഥലം കൂടുതലുണ്ട്, അപ്പോൾ അതിനകത്ത് കുറച്ച് സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ ഈ പിന്നെ കടം വീട്ടാൻ പറ്റുമെന്നൊരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മണ്ണ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മണ്ണ് കൊണ്ടുവന്ന് ഞങ്ങൾ കുടുംബത്തോടെയാണ് വന്നത്. ഞങ്ങൾ കണ്ണുടച്ച് ഈശോയ്ക്ക് അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും ഈ ഒരു 5 സെന്റ് ഭൂമി ഞങ്ങൾക്ക് വിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കടബാധ്യത മാറിക്കിട്ടെന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ. അപ്പൊ അതിന്റെ ഫലമായി എന്നിട്ട് ആ മണ്ണ് അങ്ങോട്ട് പ്രാർത്ഥിച്ച് ഇവിടെ അങ്ങോട്ട് വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുപോയി വീട്ടിന്റെ ആ വിറ്റുപോണ്ട ഭൂമിയുടെ ചുറ്റും ഞങ്ങൾ കൊണ്ടുപോയി ഇട്ടു. അത് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളില് ഞങ്ങൾക്ക് ആ ഭൂമി വിറ്റ് കിട്ടി. ഇപ്പൊ ഞങ്ങളുടെ എല്ലാ കടബാധ്യതയും കുറച്ച് വിറ്റോ നല്ല വിലക്ക് വിറ്റോ എങ്ങനെയാ? അവിടെ ഉണ്ടായിരുന്ന വിലയേക്കാളും ഇരട്ടി വിലയ്ക്ക്, അതായത് ആളുകളൊക്കെ അതിശയിക്കുന്ന രീതിയിലുള്ള ഒരു വിലയ്ക്കായിരുന്നു. കേൾക്കുന്നവർ അതിശയിക്കുന്ന മാതിരിയുള്ള വിലയ്ക്ക് ആ സ്ഥലം വെച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അല്ലേലു. അതായത് ഈ വെഞ്ചിരിച്ച മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് കർത്താവ് യേശുവിനെ നാമത്തിൽ ആശീർവദിച്ച് വെഞ്ചിരിക്കുന്ന സമയത്ത് ആ മണ്ണ് പിടിച്ച് വെഞ്ചിരിപ്പ് സ്വീകരിച്ചു. അതിനുശേഷം കൊണ്ടുപോയി ആ വിൽക്കാനുള്ള പറമ്പ് പിടിച്ചു. ഒരാഴ്ചക്കുള്ളിൽ ആ സ്ഥലം നല്ല വിലയ്ക്ക് വിറ്റുപോയി. പ്രൈസ് ദി ലോർഡ്. രണ്ട് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഇനി പ്രാർത്ഥനയിലേക്ക് ചേരാനുണ്ടെങ്കിൽ ഇപ്പോൾ അവരെയും കൂടി വിളിക്കുക. ഇതാ ഇത് കർത്താവ് ഇടപെടുന്ന നിമിഷങ്ങളാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ്. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, മഹത്വത്തിന്റെ രാജാവേ, ഈ നിമിഷങ്ങളിൽ അത്ഭുത ശക്തിയോടെ ഇടപെടണമേ. നാളുകളായുള്ള ഓരോ തടസ്സങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. യേശുവേ,
ഈ വചന പ്രഘോഷണത്തിൽ പങ്കുചേരാൻ ദൈവമക്കളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടു മാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ മന്ദത മരവിപ്പ് തുറവിയില്ലായ്മ ഭക്തിരാഹിത്യം വിശ്വാസക്കുറവ് മല്ലടിക്കുന്ന പ്രകൃതം ഇങ്ങനെയുള്ള മേഖലകളിൽ ദൈവമക്കളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാത്താന്യ പീഡകളെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഉറക്ക ക്ഷീണത്തെ യേശു നാമത്തിൽ ശാസിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉറക്കം സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഉറക്കം ഉറക്കം സ്തുതിക്കുന്നു. കുടുംബങ്ങളിലേക്ക് അത്ഭുതങ്ങൾ ചെയ്യണമേ. ഗ്ലോറി 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 ഗ്ലോറി. ഓ അത്ഭുത ശക്തി, ഓ ഉണർവിന്റെ ആത്മാവ്. ആരാധന 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 ആരാധന. അത്ഭുതകരമായ അഭിഷേകം വ്യാപരിക്കട്ടെ. ദൈവകൃപ നിറയട്ടെ, സന്തോഷം നിറയട്ടെ, ദൈവത്തിന്റെ സ്പർശനങ്ങൾ ലഭിക്കട്ടെ. മാറാ രോഗങ്ങൾ വിട്ടുപോകട്ടെ, തീരാ വ്യാധികൾ ഒഴിഞ്ഞു പോകട്ടെ, ദുർബുദ്ധി വിട്ടുപോകട്ടെ, ആത്മഹത്യാ ചിന്തകൾ വിട്ടുപോകട്ടെ, കുടുംബ കലഹങ്ങൾ വിട്ടുപോകട്ടെ, വൈരാഗ്യ പ്രകൃതി വിട്ടുപോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. കർത്താവായ ദൈവമേ ഇവരെല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ ഇവരുടെ ഇന്നത്തെ എല്ലാ പരിശ്രമങ്ങളിലും അങ്ങയുടെ അനുഗ്രഹം ഇവരുടെ കൂടെ ഉണ്ടാകട്ടെ. പോകുന്ന വഴികളിൽ അങ്ങയുടെ അനുഗ്രഹം ഇവരെ അനുഗമിക്കട്ടെ. സ്വർഗത്തിലെ ദൂതന്മാരുടെ അകമ്പടി ഇവർക്ക് നൽകണമേ. കുടുംബങ്ങളെ ഓരോന്നോരോന്നായി ആശീർവദിക്കുന്നു, ഓരോ മകനെയും ആശീർവദിക്കുന്നു, ഓരോ മകളെയും ആശീർവദിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിജയം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ 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 ആമേൻ. പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ്. ഇരിക്കാം സന്തോഷത്തോടെ എല്ലാവരും ചേർന്ന്, വീട്ടിലുള്ളവരും ചേർന്ന് പറയണം. ഉറക്കെ പറയാം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എസക്കിയേൽ പ്രവചനത്തിലുള്ള ഒരു ഭാഗം ഇപ്പോൾ നാം പഠിക്കാൻ പോവുകയാണ്. എസക്കിയേൽ പ്രവചനത്തിൽ 36-ാമത്തെ അധ്യായം. ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിൾ കയ്യിലെടുക്കാവുന്നതാണ്. എസക്കിയേൽ പ്രവചനം 36-ാമത്തെ അധ്യായം 33 മുതൽ 36 വരെയുള്ള തിരുലിഖിതങ്ങൾ. ദൈവമായ കർത്താവിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന പ്രബോധന വചനങ്ങളാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു സമയത്ത് നമ്മൾ പഠിച്ചു, ദൈവത്തിൻ്റെ അടിസ്ഥാനപരമായൊരു സ്വഭാവമാണ് സുഖപ്പെടുത്തുക. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ദൈവം അരുളി ചെയ്തു. പുറപ്പാട് 15:26 നാം അത് വായിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ മറ്റൊരു സ്വഭാവം വെളിപ്പെടുത്തി തരികയാണ്. ദൈവം എന്ന് പറയുന്നത് ഇത് ഒരൊറ്റ സിംഗിൾ ഒരൊറ്റ ആംഗിളിൽ നമുക്ക് മനസ്സിലാക്കിയാൽ പോരാ, അനേക വിധത്തിൽ ദൈവത്തെക്കുറിച്ച് നാം ഗ്രഹിക്കണം. പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ്. ബൈബിൾ ദൈവത്തെക്കുറിച്ച് അനേകം വെളിപ്പെടുത്തലുകൾ നൽകുന്നുണ്ട്. അതിൽ ഒരു വെളിപ്പെടുത്തലാണ് എസക്കിയേൽ 36-ാം അധ്യായം 33 മുതൽ 36 വരെ തിരുലിഖിതങ്ങൾ. അവിടെ ആദ്യത്തെ വചനം ഇതാണ്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്കൃത്യങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന നാളിൽ നഗരങ്ങളിൽ ജനം വസിക്കുന്നതിനും നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നതിനും ഞാൻ ഇടയാക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കുടുംബം എപ്പോഴും ഒരുപോലെ ആയിരിക്കുകയില്ല, നമ്മുടെ ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കുകയില്ല. നടാനൊരു കാലം, പറിക്കാനൊരു കാലം, പടുത്തുയർത്താനൊരു കാലം, ഇടിച്ചു തകർക്കാനൊരു കാലം. പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ്. ഇവിടെ സഹോദരങ്ങളെ, നാളുകളായി പല ദുർസ്വഭാവങ്ങളും പല പാപങ്ങളും പല ദുഷ്കൃത്യങ്ങളും നമ്മളായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളായിട്ട് ചെയ്ത്
അതിൻ്റെ പരിണത ഫലമായി ചിലപ്പോൾ തകർച്ച കുടുംബത്തിൽ നടമാടുന്ന കുറേ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ കാലഘട്ടങ്ങളിൽ തകർന്നു, സാമ്പത്തികമായി തകർന്നു, സ്വഭാവം തകർന്നു, കുടുംബ ബന്ധങ്ങൾ തകർന്നു, ആരോഗ്യം, ഒരുപാട് മേഖലകളിൽ, കൃഷിയിടങ്ങളിൽ തകർച്ച, ബിസിനസ്സിൽ തകർച്ച, എല്ലാം കടബാധ്യത, ദുഃഖം, നിരാശ, ആത്മഹത്യ ചിന്ത, ഇങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, ഒരുപാട് മേഖലകളിൽ തകർച്ച ഒരു ദൈവ പൈതലിനെ സമീപിക്കാം. അങ്ങനെ തകർക്കപ്പെട്ട, ചവിട്ടിമെതിക്കപ്പെട്ട, അന്യാധീനമാക്കപ്പെട്ട വിധത്തിൽ തകർച്ച നടമാടിയ ഒരു കുടുംബമായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബം, അല്ലെങ്കിൽ ഒരു ജീവിതമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം, എങ്കിൽ നിങ്ങൾ ഭയപ്പെടരുത്. കാരണം കർത്താവ് വിശുദ്ധരെഴുതി പറയുകയാണ്, തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന ഒരു നാളുണ്ട്, ദൈവം തന്നെ അതിന് വഴിയൊരുക്കും. അങ്ങനെ ദൈവം അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന നാളിൽ നഗരങ്ങളിൽ ജനം വസിക്കുന്നതിനും നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നതിനും കർത്താവ് ഇടയാക്കും. തകർക്കപ്പെട്ട ഓരോന്നും പുനരുദ്ധരിക്കപ്പെടുന്ന ഒരു കാലമുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കർത്താവ് തന്നെ. അടുത്ത വാക്യം 34-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുകയാണ്. വഴിപോക്കരുടെ ദൃഷ്ടിയിൽ ശൂന്യമായി കിടന്നിരുന്ന വിജന പ്രദേശത്ത് ഞാൻ കൃഷിയിറക്കും. നോക്കുക, കുറേ കാലമായി കൃഷിയില്ല, ബിസിനസ്സും ഇല്ല, ഒന്നുമില്ല, തരിശുഭൂമിയായി. കാണുന്നവർ ഇത് തരിശുഭൂമിയാണല്ലോ, ഇത് മുള്ളും മുൾപ്പടർപ്പും പിടിച്ച് കിടക്കുകയാണല്ലോ, ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണല്ലോ, ഇയാളിഞ്ഞ് രക്ഷപ്പെടാൻ പോകുന്നില്ല, തകർന്നു, തരിപ്പണം അയിഞ്ഞ് തലപൊക്കിയാല, അങ്ങനെയൊക്കെ പല കമൻറ്റുകളും പറഞ്ഞ്. അങ്ങനെ വഴിപോക്കരുടെ ദൃഷ്ടിയിൽ ശൂന്യമായി കിടന്നിരുന്ന സ്ഥലങ്ങൾ കർത്താവ് പറയാണ്, കർത്താവ് തന്നെ നേരിട്ട് വന്ന് അവിടെ കൃഷി ഇറക്കും. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവ പൈതലെ, ഇന്ന് ഒരു പക്ഷേ ഇതേപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് അന്യാധീനപ്പെട്ട് തരിശുഭൂമിയായി, ഇനി ഒരിക്കലും ഇയാൾ തലപൊക്കാൻ പോകുന്നില്ല എന്ന് മറ്റുള്ളവർ പറയത്തക്ക വിധമുള്ള വഴിപോക്കരുടെ ദൃഷ്ടിയിൽ ശൂന്യമായി കിടക്കുന്ന, ഇനി ഫലം പുറപ്പെടുവിക്കാൻ സാധ്യതയില്ലെന്ന് പറയപ്പെടുന്ന വിധമുള്ള ഒരു ജീവിതമോ ഒരു സ്ഥാപനമോ ഒരു കുടുംബമോ ആയിരിക്കാം നിങ്ങളുടെ കുടുംബം. പക്ഷെ ദൈവത്തിൻ്റെ വചനം ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അന്ന് കർത്താവ് വന്ന് നേരിട്ട് കർത്താവ് കൃഷി ഇറക്കും. അടുത്ത വചനം 35-ാമത്തെ വാക്യം കർത്താവ് പറയുകയാണ്, ശൂന്യമായി കിടന്നിരുന്ന ഈ സ്ഥലമെല്ലാം ഏദൻ തോട്ടം പോലെ ആയിരിക്കുന്നു. ശൂന്യവും വിജനവും നശിപ്പിക്കപ്പെട്ടതുമായ നഗരങ്ങൾ ഇപ്പോൾ സുശക്തമായിരിക്കുന്നു, അവിടെ ആളുകൾ വസിക്കുന്നു. 36-ാം വാക്യത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടന്നിടത്തെല്ലാം വീണ്ടും കൃഷി ഇറക്കിയതും കർത്താവായ ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അറിയും. കർത്താവായ ഞാനിത് പറഞ്ഞിരിക്കുന്നു, ഞാൻ അത് നടപ്പാക്കും. നമുക്ക് ഡെഫിനറ്റായി ഒരു സംശയമില്ലാതെ കർത്താവ് ഈ കാര്യം വെളിപ്പെടുത്തുക, കർത്താവായ ഞാനിത് പറഞ്ഞിരിക്കുന്നു, ഞാനത് നടപ്പാക്കും. ഇത് കർത്താവാണ് ഇതേപോലെ ആക്കിയെടുത്തത് എന്ന് എല്ലാവരും പറയാൻ തക്ക വിധം കർത്താവ് നമ്മുടെ ശൂന്യമാക്കപ്പെട്ട മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച് വലിയ അഭിവൃദ്ധി, വലിയ ഉയർച്ച കർത്താവ് നമുക്ക് തരും. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തോപ്പിത്തിന്റെ പുസ്തകത്തിൽ ഈ ഒരു ആത്മീയ സത്യത്തെ ഉൾക്കൊണ്ട തോപ്പിത്ത് മകനെ വിളിച്ചിട്ട് വലിയൊരു ആത്മീയ രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് തോപ്പിത്തിന്റെ പുസ്തകം 4:19 തിരുലിഖിതം. തോപ്പിത്ത് പറയുകയാണ്, മകനെ, ദൈവമായ കർത്താവിനെ നീ എപ്പോഴും വാഴ്ത്തുക. നിനക്ക് ആരോഗ്യമുള്ളപ്പോഴും ആരോഗ്യമില്ലാത്തപ്പോഴും, തകർച്ചയുടെ സമയത്തും ഉയർച്ചയുടെ സമയത്തും, നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമ്പോഴും വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും, മകനെ, നീ എപ്പോഴും നിന്റെ ദൈവമായ കർത്താവിനെ വാഴ്ത്തുക. നിന്റെ പാതകൾ നേരെയാകാനും നീ നിനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും നീ അവിടുത്തോട് പ്രാർത്ഥിക്കുക.
ജനതകൾക്ക് ജ്ഞാനം നൽകപ്പെട്ടിട്ടില്ല. കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ശുഭമഭിക്കാൻ, നിന്റെ പാതയെല്ലാം നേരെയാകാൻ നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇതാ ദൈവം വെളിപ്പെടുത്തുകയാണ്. ഇത് ഒരു കുട്ടിയുടെ അനുഭവം ശ്രദ്ധിക്കാം. എന്റെ പേര് അശ്വതി, ഞാൻ സെന്റ് മരിയ ഗൊരേത്തി ഭവനിൽ നിന്ന് വരുന്നു. അശ്വതി നമ്മുടെ സെന്റ് മരിയ ഗൊരേത്തി ഭവനിൽ നിന്നും സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓക്കെ. ഞാൻ എന്റെ അച്ഛന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. 6 വർഷമായി എന്റെ അച്ഛൻ മദ്യപാനത്തിൽ അകപ്പെട്ട് കഴിയുകയായിരുന്നു. ഞാൻ സഹിയോനിൽ വന്ന് കുരിശിന്റെ വഴി നടത്തി അഭിഷേകഗ്നിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് എല്ലാ ദിവസവും കുരിശിന്റെ വഴി നടത്തുവോ അല്ലെങ്കിൽ ഞായറാഴ്ചയുള്ളോ? എല്ലാ ഞായറാഴ്ചകളിലും ഈ കുട്ടി സ്കൂള് വിട്ട് അവധി കിട്ടുന്ന ഞായറാഴ്ച ദിവസം വന്ന് ഒരു കുരിശിന്റെ വഴി സ്ഥലമുണ്ട്. ഒരു 1100 മീറ്റർ 50 മീറ്റർ സ്ഥലം, ചെറിയൊരു സ്ഥലം. അവിടെ മുഴുവൻ കരിങ്കല്ലിട്ടിരിക്കുകയാണ്. ആ കരിങ്കല്ലിന്റെ മുകളിൽ കൂടെ മുട്ടുമേൽ നീന്തി യേശുവേ എന്ന് പറഞ്ഞ് ക്രൂശിതനായ ഈശോയുടെ പീഡാസകനെ ധ്യാനിച്ച് ഈ കുട്ടി അപ്പച്ചന് വേണ്ട മദ്യപാനം മാറാൻ വേണ്ടി കുരിശിന്റെ വഴി നടത്തി. അതിന്റെ ഫലമായി മാറിക്കിട്ടുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. അതിന്റെ ഫലമായി അച്ഛന്റെ മദ്യപാനം പൂർണ്ണമായി മാറി. ബാബാ മദ്യപിക്കുന്നില്ലേ? കുടിക്കുന്നില്ലല്ലോ. ഓണത്തിന് കുടിക്കുന്നില്ലല്ലോ. ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ ഒന്നും വന്നാലും കുടിക്കില്ല. ഈ കുട്ടി അന്ന് ഈ മുട്ടുമേ നീന്തി ആ കരിങ്കല്ലിന്റെ മുകളിൽ കൂടെ കുരിശിന്റെ വഴി നടത്തുമ്പോൾ കുട്ടി പറഞ്ഞു, എന്റെ അപ്പന്റെ മദ്യപാനം മാറിയാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തു എന്ന് നേർച്ച നേർന്നു. 6 വർഷമായ മദ്യപാനം പരിപൂർണമായി മാറി. ഇപ്പൊ വിശേഷ ദിവസം വന്നാലും കുടിക്കുകയില്ല, കൂട്ടുകാർ വന്നാലും കുടിക്കുകയില്ല, എന്തു തന്നെ സാഹചര്യം കുടിക്കാതെ സുബോധമുള്ള നല്ലൊരു അപ്പനായി ഇന്ന് വീട്ടിലുണ്ട്. കുട്ടി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി, നേർച്ച പൂർത്തിയാക്കാൻ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഇന്നിവിടെ വന്ന് ഈ കാര്യം വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുരിശിന്റെ വഴി നടത്തി പ്രാർത്ഥിക്കുന്ന അത്ഭുതകരമായ ശക്തിയുണ്ട്. കുടുംബത്തിൽ ഒരാൾ പാപത്തിൽ വീണ് കടന്നാൽ, കുടുംബത്തിൽ ഒരാൾ കൈവിട്ടു പോയാൽ, ഒരാൾ നിയന്ത്രണമില്ലാത്ത തിന്മയുടെ ബന്ധനത്തിൽ അകപ്പെട്ടാൽ, മറ്റു കുടുംബാംഗങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി മുട്ടുമെന്ന് കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചാൽ, ആ വ്യക്തിക്ക് വേണ്ടി കുരിശിന് വേണ്ടി നടത്തിയാൽ, ആ വ്യക്തിക്ക് വേണ്ടി കൊന്തചൊല്ലി പ്രാർത്ഥിച്ചാൽ, ദൈവശക്തി വന്ന് ദൈവകൃപ വന്ന് ആ വ്യക്തിയെ തകർച്ചയിൽ നിന്ന് മോചിപ്പിക്കും. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ സമയം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇത് ഞാനും നിങ്ങൾ എപ്പോഴും ഉറച്ച് വിശ്വസിക്കണം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത് കർത്താവാണ്. ഹാലേലൂയ. ഹാലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച്, ഓ ദൈവമേ, അവിടുന്ന് ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും വിജയം തരണമേ. ശൂന്യമായി കിടക്കുന്നിടത്തെല്ലാം അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണമേ. കർത്താവെ, തകർന്നു കിടക്കുന്ന എല്ലാം അവിടുന്ന് പുനരുദ്ധരിക്കണമേ. കർത്താവേ, ഇന്ന് വരെ പൂർത്തിയാക്കാൻ പറ്റാതെ കാണുന്ന എല്ലാ തരത്തിലുള്ള ചിന്തകളെയും സമർപ്പിക്കുന്നു, പദ്ധതികളെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഒരു അത്ഭുതകരമായ അത് വിജയമാക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഇടപെടണമേ, കുടുംബങ്ങളെ ആശീർവദിക്കണമേ, ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, തകർന്നു കിടക്കുന്ന ജീവിതങ്ങളെ പുനരുദ്ധരിക്കണമേ, പണം തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ ഉദ്ധരിക്കണമേ, തകർന്ന ജീവിതങ്ങളെ പടുത്തു ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 ഇപ്പോൾ കൃപ നിറയട്ടെ, സമാധാനം നിറയട്ടെ, ആനന്ദം നിറയട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, കടബാധ്യതകൾ മാറട്ടെ, കൃഷി നാശങ്ങൾ വിട്ടുപോകട്ടെ, രോഗപീഠകൾ ഇറങ്ങിപ്പോകട്ടെ, ദുർബാധകൾ വിട്ടുപോകട്ടെ, ആത്മഹത്യ ചിന്തകൾ വിട്ടുപോകട്ടെ, സംശയ രോഗം മാറിപ്പോകട്ടെ, തമ്മിൽ തമ്മിൽ കുറ്റമറണ അവസ്ഥകൾ മാറിപ്പോകട്ടെ, കഠിന ഹൃദയ മാംസളമാകട്ടെ, വെറുപ്പും വിദ്വേഷം വിട്ടുപോകട്ടെ, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, വചനം നിറയട്ടെ, പ്രത്യാശ നിറയട്ടെ, നിരാശ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അഭിഷേകത്തെ അയക്കണമേ, അഭിഷേകം നിറയ്ക്കണമേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യെശയ്യ പ്രവചനത്തിൽ 51:15-16 തിരുലിഖിതങ്ങൾ, തിരമാലകൾ അലറും വിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്.
സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞ് എൻ്റെ വചനം നിന്റെ ആദരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഭയപ്പെടണ്ട, എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. ഹല്ലേലൂയ്യ, ആമേൻ, 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 ആമേൻ.